ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അലുമിനിയം യൂസ് കാസിന് വിശേഷവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ തൃശ്ശൂർ കാലിക്കറ്റ് ഹൈവേയിലെ കിംഫ്ര ഫുഡ് പാർക്കിന് സമീപത്തായിട്ട് കാക്കഞ്ചേരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വാഹനങ്ങളും ഫിനാൻസും എക്സ്ചേഞ്ച് സൗകര്യവും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ്ലി മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 18 മുതൽ 20 വരെ കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. വൈറ്റ് ഫിനിഷുമുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2009 ആണ്. 2024 വരെയുള്ള ഫിറ്റ്നസ് ഓക്കെയാണ്. KEL 45 തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയാണ് ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. VDA ഇതിൻ്റെ ഓപ്ഷൻ. 1,08,000 kilometers ആണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 2,45,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം ഒരു 60-70% ഫിനാൻസും അവൈലബിൾ ആണ്. ഒരു 60,000 രൂപ ഇനീഷ്യൽ പേയ്മെൻറ്റിൽ നമുക്ക് ഈ വാഹനം കരസ്ഥമാക്കാം. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC, പോസ്റ്റിയറിംഗ്, ഫോൾഡർ, പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം. ഹുണ്ടായി i20 ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 16 മുതൽ 18 വരെ കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. റെഡ് ഫിനിഷുമുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2012 ആണ്. 2027 വരെയുള്ള ഫിറ്റ്നസ് ഓക്കെയാണ്. KEL 58 കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയാണ് ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. മേജർ ആക്സിഡൻ്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. 100,000 kilometers ആണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് ഓപ്ഷനായ ആസ്റ്റയാണ് ഇതിന് ഓപ്ഷൻ വരുന്നത്. 300,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. മാരുതി സുസുക്കി വാഗ്നർ സ്റ്റിംഗ്രേ പെട്രോൾ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 15 മുതൽ 17 വരെ കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. KEL 25 പുനലൂരാണ് ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. വൈറ്റ് ഫിനിഷുമുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2013 മോഡലും 14 രജിസ്ട്രേഷനുമാണ്. മേജർ ആക്സിഡൻ്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. 72,000 kilometers ആണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 320,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഒരു 80% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. കമ്പനി അലോയ് തന്നെയാണ്. റണ്ണിങ് കണ്ടീഷനാണ്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC, പോസ്റ്റിയറിംഗ്, ഫോൾഡർ, പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ടിൽറ്റ് സ്റ്റിയറിംഗ്, റിയർ വൈപ്പർ. മഹീന്ദ്ര ബൊലേറോ ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 10 മുതൽ 13 വരെ കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. 7-സീറ്ററാണ്. കോഫി ബ്രൗൺ ഫിനിഷുമുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2007 ആണ്. മേജർ ആക്സിഡൻ്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. KEL 11 കാലിക്കറ്റ് സിറ്റി രജിസ്ട്രേഷനാണ്. SLX ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. 200,000 kilometers ആണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ടയേഴ്സൊക്കെ ഒരു 70-80% ടയേഴ്സൊക്കെ ഉണ്ട്. 265,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഇതിൻ്റെ ഒരു 60-80% തന്നെ ഫിനാൻസും അവൈലബിൾ ആണ്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം. ടയോട്ട ഇന്നോവ ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 10 മുതൽ 13 വരെ കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം.
ഗോൾഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2009 2024 വരെയുള്ള ഫിറ്റ്നസ് ഓക്കെയാണ്. റണ്ണിങ് കണ്ടീഷനാണ്, അഡീഷണലായിട്ട് ഒരു വർക്ക് തന്നെ ചെയ്യിക്കാനില്ല. ഇതൊരു രജിസ്ട്രേഡ് വാഹനമാണ്. നിലവിൽ കേൾട്ടൺ മലപ്പുറം സിറ്റി രജിസ്ട്രേഷനാണ്. G4 ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. 200,000 kilometers ആണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 475,000 rupees ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. ഏകദേശം ഒരു 50-60% ഫിനാൻസും അവൈലബിൾ ആണ്. ടയേഴ്സ് ഒരു 50-60% ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം. മഹീന്ദ്ര സ്കോർപിയോ ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 8 to 11 kilometers per liter മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. മേജർ ആക്സിഡൻ്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. റണ്ണിങ് കണ്ടീഷനാണ്. വൈറ്റ് ഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2010 2025 വരെയുള്ള ഫിറ്റ്നസ് ഓക്കെയാണ്. KL 59 കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ് ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. 150,000 kilometers ആണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. MHOK ആണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. 350,000 rupees ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഇതിൻ്റെ ഒരു 50-60% തന്നെ നമുക്ക് ഫിനാൻസും അവൈലബിൾ ആണ്. കമ്പനി അലോയ് തന്നെയാണ് ഈ വാഹനത്തിനുള്ളത്. ഒരു 50-60% ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം. ഹുണ്ടായ് ഇയോണ് പെട്രോൾ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 16-19 kilometers per liter മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. മേജർ ആക്സിഡൻ്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. KL 57 കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയാണ് ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ഇറ പ്ലസ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ. വൈറ്റ് ഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ മോഡൽ 2013 2014 രജിസ്ട്രേഷനുമാണ്. 60,000 kilometers ആണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. എക്സിഡൊക്കെ പക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 170,000 rupees ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. ഏകദേശം ഒരു 50,000 rupees, ഒരു 60,000 rupees ഇനീഷ്യൽ പേയ്മെൻറ്റിൽ നമുക്ക് ഈ വാഹനം കരസ്ഥമാക്കാം. ടയേഴ്സൊക്കെ ഒരു 60% ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലായെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചുള്ള അപ്ഡേഷനുമായിട്ട് പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ എൻക്വയറീസിന് ഈ ഷോറൂമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്നും യൂസർ വെഹിക്കിൾസിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.